ശ്രീജ ചന്ദ്രൻ എന്ന താരത്തെ മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല ഒരു കാലഘട്ടത്തിൽ മലയാള സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കഥാപുരുഷൻ എന്ന സിനിമയിൽ ബാലതാരമായി എത്തിയ ശ്രീജ പിന്നീട് കൃഷ്ണ ഗോപാലകൃഷ്ണ വാൽക്കണ്ണാടി പകൽ വടക്കുംനാഥൻ ഭാർഗവചരിതം മൂന്നാം ഘണ്ഠം തുടങ്ങി കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ശ്രീജ പിന്നീട് മിനിസ്ക്രീൻ രംഗത്ത് സജീവമായി പകൽമഴ അമ്മത്തമ്പുരാട്ടി കാഴ്ച മനസ്സറിയാതെ കടമറ്റത്ത് കത്തനാ തുളസീദളം താലോലം കൃഷ്ണകൃപാസാഗരം വേളാങ്കണ്ണി മാതാവ് സ്വാമി അയ്യപ്പൻ തുടങ്ങി നിരവധി മലയാള സീരിയലുകളിൽ അഭിനയിച്ച ശ്രീജ പിന്നീട് തമിഴ് സീരിയൽ രംഗത്തും സജീവമായി സ്റ്റാർ വിജയിലെ മധുരൈ എന്ന സീരിയലിലൂടെയാണ് തമിഴ് സീരിയലിലേക്ക് താരമെത്തുന്നത് മീര മുടിച്ച് ശരവണൻ മീനാച്ചി മാപ്പിളൈ തുടങ്ങി കുറച്ച് സീരിയലുകളിൽ താരം സജീവമായി ശരവണൻ മീനാച്ചിയിലെ മീനാച്ചി എന്ന കഥാപാത്രം താരത്തിന് തമിഴ് ലോകത്ത് വലിയ ആരാധകരെ തന്നെ ഉണ്ടാക്കി കൂടെ അഭിനയിച്ച മിർച്ചി സെന്റിലുമായി താരം പ്രണയത്തിലാവുകയും പിന്നീട് കന്യാകുമാരിയിൽ വെച്ച് വീട്ടുകാരുടെ എതിർപ്പോടെ വിവാഹം കഴിക്കുകയുമായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ ഭർത്താവിനൊപ്പം മാത്രമേ സീനുകൾ ചെയ്യുകയുള്ളൂ എന്ന ശ്രീജ വ്യക്തമാക്കുകയും ചെയ്തു വളരെ സന്തോഷമായിട്ടാണ് ശ്രീജയും സെന്തിലും ജീവിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ശ്രീജ വന്നതോടെയാണ് വലിയ മാറ്റമുണ്ടായതെന്നും ശ്രീജയാണ് വീട്ടിലെ ബോസ് എന്നും സെന്തിൽ എപ്പോഴും വാദം വാചാലനാവാറുണ്ട് വിവാഹം കഴിഞ്ഞ് ഏറെ കഴിഞ്ഞിട്ടും ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഷ്രീജ അമ്മയാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് ഇവരുടെ വളകാപ്പ് ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പിന്നാലെ ഇരുവരുടെയും കുട്ടിയും എത്തി ആൺകുട്ടിയാണ് ഇവർക്ക് ജനിച്ചത് ഇപ്പോഴാ മകന്റെ ചോറൂണി ചടങ്ങ് വളരെ ആഘോഷത്തോടെ ശ്രീജയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് നടത്തിയെന്ന് തുറന്നു പറയുകയാണ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി എത്തുന്നത് തങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിലാണ് മകന്റെ വിശേഷം ഇവർ പങ്കിട്ടെത്തിയത് ശ്രീവല്ലഭ എന്നാണ് മകന് പേര് നൽകിയത് ഇപ്പോൾ മകന് ആറുമാസമായെന്നും ശ്രീജയുടെ വീട്ടിൽ മകനെ ദേവൂട്ടൻ എന്നാണ് വിളിക്കുന്നതെന്നും തന്റെ വീട്ടിൽ വല്ലഭ് എന്നാണ് വിളിക്കുന്നത് തമിഴ് ആചാരപ്രകാരവും ചടങ്ങ് നടത്തിയിരുന്നുവെന്നും സെന്ധിൽ പറയുന്നു